ജയിൽക്ഷേമ വാർഷിക പദ്ധതിയോടനുബന്ധിച്ച് അന്തേവാസികൾക്കായി 7 ദിവസം ദൈർഘ്യമുള്ള യോഗ ക്ലാസ് സംഘടിപ്പിച്ചു. യോഗ ക്ലാസ് പൂർത്തിയാക്കിയ അന്തേവാസികൾക്കുള്ള സർട്ടിഫിക്കറ്റ് വിതരണം ആറ്റിങ്ങൽ ഗവൺമെന്റ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ സുനിൽ നിർവഹിച്ചു. ഞാൻ നോക്കുമ്പോൾ എനിക്ക് കാണാൻ കഴിയുന്നത്, എനിക്ക് തോന്നുന്നു ഒരു 45 വയസ്സിന് താഴെയുള്ള ആൾക്കാരാണ് ഇവിടെ എന്നെ പിന്നിലിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ അത്ര വലിയ പ്രായമൊന്നുമുള്ള ആൾക്കാരല്ല, അതിന് താഴേക്കുള്ള ആൾക്കാരെയാണ്. അപ്പൊ നിങ്ങളുടെ ലൈഫ് ഇനിയും ഒരുപാട് ബാക്കിയുണ്ട്. ഇതിനകത്ത് വന്നു വിട്ടിട്ട് നിങ്ങൾക്ക് ഇനി പുറത്തു പോയാൽ നിങ്ങളുടെ ലൈഫ് ഒരുപാടുണ്ട്. അപ്പൊ എനിക്കിതിൽ ഏറ്റവും പറയാനുള്ളത്, സാറ് സൂചിപ്പിച്ചൊരു കാര്യം, നമ്മുടെ യോഗ എന്ന് പറയുന്നത് നമ്മുടെ ശാരീരികമായിട്ട് ചെയ്യുന്ന ഒരു എക്സസൈസ് ആണ്. അതിലൂടെ നമ്മുടെ മനസ്സിനെ നമ്മൾ ബലപ്പെടുത്തിയെടുക്കും എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാവരും യോഗ ചെയ്യാന്ന് പറഞ്ഞത് ഒരു ഈ പറഞ്ഞ ഒരാഴ്ച കൊണ്ടോ അല്ലെങ്കിൽ രണ്ടാഴ്ച കൊണ്ടൊന്നും യോഗ ചെയ്ത് തീരത്തില്ല. ഇത് റെഗുലറായിട്ട് തുടർച്ചയായിട്ട് നമ്മളിത് പ്രാക്ടീസ് ചെയ്ത് പോകുമ്പോൾ മാത്രമാണ് ഇതിന്റെ ബെനഫിറ്റ് നമുക്ക് കിട്ടുന്നത് എന്ന് പറഞ്ഞാൽ ഇത് ചെയ്യുന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത് നമ്മളെല്ലാവരും കർമ്മയോഗീസാകുക എന്നുള്ളത്. കർമ്മയോഗി എന്ന് പറയുന്നത്, കർമ്മയോഗി എന്ന് പറയുന്ന ശരിക്കും ഒരു എന്താ പറയാ, നല്ല ഒരു മനുഷ്യനായിട്ട് മാറുക എന്നുള്ളത്. അപ്പോൾ ശരിക്കും ഞാൻ ഈ പറഞ്ഞിട്ടുള്ള പുണ്യ പുസ്തകങ്ങളൊന്നും വായിച്ചിട്ടൊന്നുമില്ല, യോഗ ക്ലാസ്സിൽ ഇരുന്നിട്ടില്ല. പക്ഷേ കോളേജിൽ ഒരുപാട് ക്ലാസ്സുകൾ നടന്നിട്ടുണ്ട്, കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ ഒരുപാട് ക്ലാസ് ഓർഗനൈസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് പങ്കെടുക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ അത് പറ്റിയില്ല എന്ന് കരുതിയിട്ട് നമ്മുടെ ലൈഫൊന്നും ഒരിക്കലും എന്ത് ചെയ്യത്തില്ല, ഒന്നും നഷ്ടപ്പെട്ടൊന്നും പോകത്തില്ല. നമുക്കിതുപോലെ യോഗ പോലെ തന്നെ ഒരുപാട് എക്സസൈസ് നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ഈവൻ നമ്മൾ സ്പോർട്സിലൊക്കെ ചെയ്യുന്ന ഓരോ കാര്യം, എനിക്ക് തോന്നുന്നു നല്ലത് ഏറ്റവും നല്ലത് നീന്തൽ പ്രാക്ടീസ് ചെയ്യുന്നത് കൂടി നല്ലതാണ് ശരീരത്തിന് മൊത്തമായിട്ട്. നമ്മൾ യോഗ ചെയ്യുന്ന പോലെ തന്നെ ശരീരത്തിന് മൊത്തമായിട്ട് നമുക്ക് ഒരു എക്സസൈസ് കിട്ടുന്നത് അതിലൂടെ കിട്ടും. അപ്പോൾ അത് നമ്മൾ സ്ഥിരമായിട്ട് എന്ത് ചെയ്യുക, നീന്തൽ പ്രാക്ടീസ് ചെയ്താൽ അങ്ങനെ ഓരോ നമ്മുടെ ഈ ഫിസിക്കലായിട്ടുള്ള ഓരോ എക്സസൈസ് നമ്മൾ റെഗുലറായിട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മുടെ ശരീരം എന്ന് പറയുന്നത് കുറച്ചുകൂടി സാറ് പറഞ്ഞ പോലെ ഫ്ലെക്സിബിളായിട്ട് മാറും. അങ്ങനെ നമുക്ക് ശരീരം നല്ല ഫ്ലെക്സിബിൾ ആണെന്നുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് നല്ല നല്ല കാര്യങ്ങൾ, ശാരീരികമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. പിന്നെ പൊതുവെയുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് പണ്ട് മുതലും ഇന്നും പറഞ്ഞു വരുന്നത്, നല്ല ഒരു ശരീരം, നല്ല ആരോഗ്യമുള്ള ഒരു ശരീരം ഉണ്ടെങ്കിൽ അതിനകത്ത് മാത്രമേ നല്ല ഒരു മനസ്സ് നമുക്ക് ഇരുത്താൻ സാധിക്കൂ. അപ്പോൾ നല്ലൊരു മനസ്സ് നമുക്ക് ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ ഒന്ന് നമ്മുടെ ശരീരം എന്ന് പറയുന്നത് നന്നായിട്ടിരിക്കും. അപ്പോൾ അങ്ങനെ നമ്മുടെ ശരീരത്തിനകത്തുള്ള ദുർമേധസ്സുകൾ എന്ന് പറഞ്ഞാൽ നമുക്ക് ആവശ്യമില്ലാതെ നമ്മൾ പറയും കൊളസ്ട്രോൾ അതും ഇതൊക്കെ ഉണ്ടെന്ന് പറയും, ഈ സാധനങ്ങളൊക്കെ കുറഞ്ഞിട്ട് ശരീരം എന്ന് പറഞ്ഞാൽ എന്തും ചെയ്യാൻ റെഡിയായിട്ട്, എന്ത് ചെയ്യാന്ന് പറഞ്ഞാൽ നല്ലതായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട് റെഡിയാക്കി എടുക്കാനാണ് നമ്മൾ ഈ സ്ഥിരമായിട്ട് ഈ പറഞ്ഞ യോഗയും അതുപോലെ തന്നെ മറ്റ് ഒരു പരിശീലനങ്ങൾ നമ്മൾ ചെയ്യുന്നത്. ജയിൽ വകുപ്പും കേരള സർക്കാർ സ്ഥാപനമായ സ്റ്റേറ്റ് റിസോഴ്സ് സെന്ററും ചേർന്നായിരുന്നു യോഗ ക്ലാസ് സംഘടിപ്പിച്ചത്. സ്റ്റേറ്റ് റിസോഴ്സ് സെന്ററിലെ അധ്യാപകനായ എസ് പ്രശാന്താണ് ക്ലാസുകൾ കൈകാര്യം ചെയ്തത്. ജയിൽ സൂപ്രണ്ട് അജയ്കുമാർ ഡി ആർ ചടങ്ങിൽ അധ്യക്ഷനായി, ഡെപ്യൂട്ടി പ്രിസൺ ഓഫീസർ പ്രബീഷ് പി, എസ് പ്രശാന്ത്, റിജ സെസൻ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. HP News, ആറ്റിങ്ങൽ.